ലൈഫ് ട്രാവൽ ബൈ ക്രിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ വാഷിംഗ്ടൺ സ്റ്റേറ്റിലുള്ള സിയാറ്റിൽ നഗരത്തിൻ്റെ മുഖമുദ്രയായ സ്പേസ് നീഡിലിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. സിയാറ്റിൽ സെൻറ്ററിന് സമീപമുള്ള പുൽത്തകിടിയിലെ ഒളിമ്പിക് ഇലിയഡ് എന്ന ശില്പമാണിത്. ആയിരത്തി തൊള്ളായിരത്തി 1962 നടന്ന വേൾഡ് ഫെയറിൻ്റെ ഭാഗമായി ബഹിരാകാശത്തിൻ്റെ യുഗം എന്ന തീമിൽ നിർമ്മിച്ചതാണ് സ്പേസ് നീഡിൽ. 1962 ഏപ്രിൽ 21 ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മനുഷ്യരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങളുടെ പ്രതീകമായിട്ടാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്പേസ് നീഡിലിന് താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് സ്പേസ് നീഡിലേക്ക് കയറാം. സ്പേസ് നീഡിലിനൊപ്പം ചിഹൂളി ഗാർഡൻ ആൻഡ് ഗ്ലാസ് കൂടി കാണുന്നതിനുള്ള ടിക്കറ്റാണ് എടുക്കുന്നത്. ഇതിന് $64 വില. സ്പേസ് ബേസ് ഗിഫ്റ്റ് ഷോപ്പിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ സ്പേസ് നീഡിലിൻ്റെ ചെറു മാതൃകകളും ഇതുമായി ബന്ധപ്പെട്ട മറ്റനേകം കൗതുക വസ്തുക്കളും വിൽക്കുവാൻ വച്ചിരിക്കുന്നു. ഇതിനകത്തുകൂടി സ്പേസ് നീഡിലേക്ക് പോകുവാനുള്ള വഴിയുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തുള്ള ഒരു റാമ്പ് വഴിയാണ് സ്പേസ് നീഡിലേക്ക് ആളുകളെ കടത്തിവിടുന്നത്. ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നിറങ്ങി സ്പേസ് നീഡിലേക്ക് കയറുവാനുള്ള റാമ്പിൻ്റെ ഭാഗത്തെത്തി ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാം. സ്പേസ് നീഡിലിന് മുകളിലേക്ക് പോകുന്നതിനുള്ള ലിഫ്റ്റുകളിലേക്കുള്ള ക്യൂ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇവിടെ വശങ്ങളിലായി സ്പേസ് നീഡിലിൻ്റെ നിർമ്മാണ ഘട്ടം തൊട്ടുള്ള വിവരങ്ങൾ ചിത്രങ്ങൾക്കൊപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എലവേറ്ററിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 605 ഉയരമുള്ള സ്പേസ് നീഡിലിൽ 520 ഉയരത്തിലേക്കാണ് ഈ എലവേറ്റർ നമ്മളെ എത്തിക്കുന്നത്. 50 താഴെ സമയം കൊണ്ട് 520 ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ഡൗൺ ടൗൺ സിയാറ്റിലിൻ്റെയും ചുറ്റുമുള്ള മലനിരകളുടെയും മനോഹരമായ കാഴ്ച ആസ്വദിക്കുവാൻ കഴിയും. ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്പേസ് നീഡിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള സ്ട്രക്ചറുകളിൽ ഒന്നാണ്. 200 mph ശക്തിയുള്ള കാറ്റിനെയും റിക്ടർ സ്കെയിലിൽ 9 വരെയുള്ള ഭൂകമ്പങ്ങളെയും നേരിടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. എഡ്വേർഡ് ഇ കാൾസൺ, ജോൺ ഗ്രഹാം ജൂനിയർ എന്നിവരുടെ ഡിസൈനുകൾ സമന്വയിപ്പിച്ചാണ് സ്പേസ് നീഡിലിൻ്റെ അവസാന ഡിസൈനിലേക്ക് എത്തിച്ചേർന്നത്. സിയാറ്റിൽ നഗരത്തിൻ്റെ ഒരു 360 കാഴ്ച ഈ ടവറിന് മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്കുകളിൽ ലഭ്യമാകും. കൂടാതെ സെൽഫി ഫോട്ടോകൾ എടുക്കുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്പേസ് നീഡിലിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്തതായി റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ദ ലൂപ്പ് എന്ന സ്പേസ് നീഡിലിലെ റിവോൾവിംഗ് റെസ്റ്റോറൻ്റാണ്.
സമുദ്രനിരപ്പിൽ നിന്നും 500 ഉയരത്തിൽ കറങ്ങുന്ന ഗ്ലാസ് തറയോട് കൂടിയ ലോകത്തിലെ ആദ്യത്തെ റെസ്റ്റോറൻ്റാണ് സ്പേസ് നീഡിലുള്ള ദ ല്യൂ. ഇതാണ് സ്പേസ് നീഡിലിലെ കറങ്ങുന്ന ഗ്ലാസ് ഫ്ലോറിൽ നിന്നുമുള്ള കാഴ്ച. ഓരോ 45 മിനിറ്റിലും ഗ്ലാസ് ഫ്ലോർ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നു. 4 മോട്ടോറുകളും 48 റോളറുകളും ചേർന്നുള്ള സംവിധാനമാണ് ഈ ഗ്ലാസ് ഫ്ലോറിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പേസ് നീഡിലിലെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നും റിവോൾവിംഗ് ഗ്ലാസ് ഫ്ലോറിൽ നിന്നുമുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നാം ഇപ്പോൾ താഴേക്ക് പോവുകയാണ്. താഴേക്ക് വരുമ്പോൾ എലവേറ്റർ നമ്മെ എത്തിക്കുന്നത് ഗിഫ്റ്റ് ഷോപ്പിലേക്കാണ്. സിയാറ്റിൽ സെൻറ്ററിലെ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നും പുറത്തിറങ്ങി അടുത്ത കാഴ്ചയായ ചിഹൂളി ഗ്ലാസ് ആൻഡ് ഗാർഡൻ കാണുന്നതിനായി പുറത്തേക്ക് നടന്നു. മുകളിൽ ഗ്ലാസ് പാകി മനോഹരമായ പൂച്ചെടികളാൽ അലങ്കരിച്ചിരിക്കുന്ന നടവഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്തിച്ചേരുന്നത് പസഫിക് സയൻസ് സെൻ്ററിൻ്റെ മുൻപിലാണ്. ഇവിടെയുള്ള ഒരു മോഡേൺ ഇൻസ്റ്റലേഷനാണ് സോണിക് ബ്ലൂ. സ്റ്റീലിലും ഫൈബർ ഗ്ലാസിലും തീർത്ത 20 വ്യാസവും 40 ഉയരവുമുള്ള പൂക്കളുടെ രൂപത്തിലുള്ള 5 ശില്പങ്ങളാണ് സോണിക് ബ്ലൂ. സ്പേസ് നീഡിലിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.